വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ വന്ദനം അറിയിച്ചു കൊടുക്കുന്നു. കൊറോണയ്ക്ക് ശേഷം ദേവനീ സാറിന് കടന്നു വരുവാൻ്റെ കൊണ്ട് സഹായിച്ചു. ടീച്ചർക്കും വളരെ കാലങ്ങൾക്ക് ശേഷം കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഇടയാക്കി. ഈ ഭൂമിയിൽ നമുക്ക് ലഭിക്കുന്നതായ സമയം ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തോടുള്ളതായ നമ്മുടെ ഭയഭക്തി അറിയിച്ച് നമ്മൾ നമ്മുടെ സ്ഥാനം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ സാധാരണക്കാരല്ല, ദൈവം നമ്മെ തിരഞ്ഞെടുത്തു തൻ്റെ രാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി നമ്മളെ ഉപയോഗിക്കുവാണ്. ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കുന്ന സമയത്ത് എല്ലാ സാഹചര്യങ്ങളും സൗകര്യങ്ങളും അനുകൂലമാക്കി തന്ന് കർത്താവിനെ സ്നേഹിച്ച് കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകിയിരിക്കുവാണ്. ഓരോ ദിവസത്തെയും പ്രകൃതിയുടെ പ്രതിഭാസങ്ങൾ കാണുന്നതായ സമയത്ത് നാം മനസ്സിലാക്കണം നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുവാണ്. ഈ 22 ഒക്ടോബർ വരെ, അല്ല ഓഗസ്റ്റ് വരെ, തണുപ്പിൻ്റെ കാഠിന്യം ഭൂമിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതേപോലെയുള്ള രോഗങ്ങൾ, അതാണ് ശാസ്ത്രജ്ഞന്മാർ പലതും പറയുന്നത്, എത്രമാത്രം ശരിയോ അർത്ഥവത്താണോ നമുക്കറിഞ്ഞുകൂടാ. എങ്കിലും നാം മനസ്സിലാക്കണം കർത്താവിൻ്റെ വരവേറ്റവും ആസന്നമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ നമുക്ക് എത്രമാത്രം കർത്താവിന് വേണ്ടി വിശ്വസ്തമായി ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇന്ന് വായിച്ചതായ കൊരിന്ത്യ ലേഖനത്തിൽ നാം കണ്ടു, നാം ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു. ദൈവത്തിൻ്റെ മന്ദിരത്തിലാണ് നാം, ദൈവം തൻ്റെ മന്ദിരമാകുന്ന നമ്മെ തിരഞ്ഞെടുത്തിരിക്കുവാണ്. അവിടെ പറയുന്നത്, ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. ആ മന്ദിരത്തിൽ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ കുടികൊള്ളിച്ചിരിക്കുവാണ്, ഉൾക്കൊള്ളുക. പ്രവൃത്തിയുടെ പുസ്തകം 2:38-39 വാക്യത്തിൽ പറയുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് മുദ്രയിടവാണ്. റോമാലേഖനത്തിലും എഫേസ്യ ലേഖനത്തിലും പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ മുദ്രയിടുന്നത് നമ്മൾ ദൈവത്തിന് വേണ്ടിയുള്ളവരാണ്. അതുകൊണ്ടാണ് ദാനിയേലിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ പറയുന്നു, പേര് വിളിക്കുമ്പോൾ നിൻ്റെ പേരും അവിടെ കാണും. മുദ്രയടിക്കപ്പെട്ടവർക്കും മാത്രമേയോ അവിടേക്ക് കയറിപ്പോകാൻ സാധ്യമുള്ളൂ. ദൈവത്തിൻ്റെ ദാനമാണ്. ആ ദാനമാകുന്ന മന്ദിരത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അധിവസിക്കുക. ദൈവം നമ്മളെ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത് ദൈവത്തിന് വേണ്ടി ജീവിപ്പാനാണ്. എല്ലാ വസ്തുനിഷ്ഠമായുള്ള കാര്യങ്ങൾ, എല്ലാ നന്മകൾ ദൈവം നമുക്ക് നൽകി നമ്മെ പോറ്റി പുലർത്തുന്നത് നമ്മൾ കർത്താവിന് വേണ്ടി ജീവിപ്പാൻ്റെ. നമുക്ക് എത്രമാത്രം ദൈവത്തിന് വേണ്ടി ജീവിപ്പാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. സങ്കീർത്തനക്കാരനും പറഞ്ഞു, 16-ാം അധ്യായത്തിൽ പറയുന്നു, ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല, ഭൂമിയിലെ വിശുദ്ധന്മാരോ അവർ എനിക്ക് പ്രസാദമുള്ള സൃഷ്ടിയാണ്. നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല, ഭൂമിയിലെ വിശുദ്ധന്മാരോ അവർ എനിക്ക് പ്രസാദമുള്ള സൃഷ്ടിമാർ. കൊരിന്ത്യ ലേഖനം താഴോട്ട് വായിച്ചാൽ നമുക്കറിയാം എപ്രകാരമാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തരും വിശുദ്ധരുമായി തീർന്നത്. ദൈവത്തിന് നമ്മെ സംബന്ധിച്ച് ചില ഉദ്ദേശങ്ങളുണ്ട്. നമ്മെ വിളിച്ച് വേർതിരിച്ച് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുന്നത്, നമ്മെ വിലയ്ക്ക് വാങ്ങിയാണ് ദൈവം ആക്കി വെച്ചിരിക്കുന്നത്. ആരും പറയാൻ സാധ്യമല്ല ഞാൻ എൻ്റെ സ്വന്തമാണെന്ന്. ദൈവം നമ്മെ വിലയ്ക്ക് വാങ്ങി സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുന്നത് നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്യുവാനാണ്. ആർക്കും അവനവൻ്റെ ശരീരത്തെ അവകാശപ്പെടാൻ സാധ്യമല്ല ഞാൻ എൻ്റെ സ്വന്തമാണ്. കർത്താവിന് വേണ്ടി നമ്മെ വിലയ്ക്ക് വാങ്ങി, കർത്താവ് വിലയ്ക്ക് വാങ്ങി നമ്മളെ ദൈവസന്നിധിയിലാക്കിയിരിക്കുന്നത് ദൈവത്തിന് വേണ്ടി ജീവിപ്പാൻ തക്കണം. നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല.
ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവ് ഒഴികെ ഒരു നന്മയും നമുക്കില്ല. ഭൂമിയിലെ വിശുദ്ധന്മാരവരെനിക്ക് ശ്രേഷ്ഠന്മാരായിരിക്കുന്നു. അതുകൊണ്ടാണ് അതിൻ്റെ താഴോട്ടുള്ള ഭാഗത്തെ 8 മുതൽ 11 വരെ പറയുന്നു, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുക. ഭൂമിയിൽ ഒരു നന്മയും എനിക്ക് വേറെയില്ല. അവരെനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ. ദൈവം നമ്മെക്കുറിച്ച് നല്ലൊരു സാക്ഷ്യം പറയുവാൻ, എത്രമാത്രം നമ്മൾ ദൈവത്തിൻ്റെ മുൻപിൽ ബാലൻസ് ചെയ്യുന്നു, ദൈവത്തിൻ്റെ മുൻപിൽ എത്രമാത്രം വെയിറ്റുള്ളവരാണ്. ദൈവം ഇയ്യോബിനെ കുറിച്ച് പറഞ്ഞു, പിശാച് ഇയ്യോബിനെ തോണ്ടുന്നതായ സമയത്ത് പറഞ്ഞു, ഞാൻ ഭൂമിയിൽ എല്ലാവരും ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ദൈവം ഇയ്യോബിനോട് ചോദിക്കുകയാണ്, എൻ്റെ ദാസനായ ഇയ്യോബിന്മേൽ നീ കണ്ണുവെച്ചോ, എൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ മേൽ നീ കണ്ണുവെച്ചോ. കാരണം ദൈവത്താൽ സാക്ഷ്യപ്പെടുത്തിയ, ദൈവത്താൽ മുദ്രയടിക്കപ്പെട്ട, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതായ ഓരോ വ്യക്തിയുമാണ് ഇയ്യോബ്. മോശയെ സംബന്ധിച്ചു അപ്രകാരമാണ്, എൻ്റെ ഇഷ്ടത്തിനുള്ളതായ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് മോശ. ഡാനിയലിനെ സംബന്ധിച്ചു തന്നെ പറയും, ഓരോ വ്യക്തികളും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ്. മനസ്സിലാക്കുക, ഭൂമിയിലുള്ള വിശുദ്ധന്മാർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാരാണ്. വീണ്ടും ഇവിടെ പറയുന്നു, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലതു ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുരുങ്ങിപ്പോയി. ദൈവമക്കളുടെ പ്രത്യാശയാണ്, ദൈവമക്കളുടെ ഉറപ്പാണ്, ഞാൻ കുലുങ്ങിപ്പോകയില്ല, കാരണം ഞാൻ നിന്നെ എൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്നു. ഭൂമിയിലുള്ള എല്ലാ വിശുദ്ധന്മാർക്കും എനിക്ക് ശ്രേഷ്ഠന്മാരാണ്. ഭൂമിയിലെ യേശുവിൻ്റെ രക്തത്താൽ കഴുകൽപ്പെട്ട്, യേശുവിനോടുകൂടെ സ്നാനത്താൽ ചേർന്നതായ വ്യക്തി, യേശു ദൈവപുത്രനെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചതായ വ്യക്തി, അവർ ഭൂമിയിലുള്ള വിശുദ്ധന്മാരാണ്. അവരെന്ത് പറയുന്നു? ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലതു ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുരുങ്ങിപ്പോയി. ദൈവമക്കൾ ദൈവത്തിൻ്റെ സന്നിധിയിലുള്ളവരുണ്ട്, അവർ കുരുങ്ങിപ്പോയില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നു, വലതു ഭാഗത്തിൻ്റെ പ്രത്യേകത, കർത്താവ് ദൈവത്തിൻ്റെ വലതു ഭാഗത്താണ് ഇരിക്കുന്നത്. റോമലേഖനം റോമലേഖനത്തിൽ പറയുന്നു, കർത്താവ് ദൈവത്തിൻ്റെ വലതു ഭാഗത്ത്. കൊലോസ്യ ലേഖനത്തിലും പറയുന്നു, ദൈവം ഉയരത്തിൽ ഇരിക്കുകയാണ്. ദൈവം തിരഞ്ഞെടുക്കുന്ന വ്യക്തികളെ ദൈവം പ്രമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ദൈവം മാറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ ഹൃദയം എപ്പോഴും സന്തോഷിക്കുകയും എൻ്റെ മനസ്സാനന്ദിക്കുകയും ചെയ്യും. ദൈവമക്കൾക്ക് മാത്രമേ ഭൂമിയിൽ സന്തോഷവും സമാധാനവും. നമുക്കറിയാം, ഓരോ ദിവസത്തെയും പത്ര സമ്മേളനവും റേഡിയോയിൽ കേൾക്കുവാണെങ്കിലും ടി വിയിൽ കാണുവാണെങ്കിലും ദൈവമക്കൾക്കല്ലാത്തവർക്ക് സന്തോഷമില്ല, സമാധാനമില്ല, ജീവിതത്തിൽ ദുഃഖവും പുറവിളിയും പ്രയാസവും. ദൈവമക്കൾക്ക് ആ സന്തോഷവും സമാധാനവും വരാൻ കാരണം എബ്രായ ലേഖനത്തിൽ പറയുന്നു, കണ്ണ് കർത്താവിങ്കിലേക്കാണ് നോക്കുന്നത്. പോയ ആഴ്ചയിൽ ഞാൻ പറഞ്ഞു, എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് നോക്കുകയാണ്. പർവ്വത കർത്താവ് ഇരിക്കുന്നതായ ഇടമായ പർവ്വതത്തിലേക്ക് നോക്കുകയാണ്. കർത്താവ് ഇരിക്കുന്ന ഇടം പർവ്വതം എന്ന് പറഞ്ഞാൽ ഉയർന്ന സ്ഥലം എന്നുള്ള മാത്രമേ ചിന്താഗതിയുള്ളൂ. എബ്രായലേഖനം വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുന്നതുമായ യേശുവിങ്കിലേക്ക് നോക്കുക. നമുക്ക് പൂർത്തി തരുവാൻ തക്കോണം നമ്മെ യോഗ്യതയുള്ളതാക്കി മെനഞ്ഞ് ചേത്തി മിനുങ്ങി ഉരുപ്പടിയാക്കി ദൈവത്തിന് പ്രസാദമുള്ള യാഗമാക്കി നമ്മെ എത്തിക്കുവാൻ തക്കോണം. കർത്താവിൻ്റെ ഉദ്ദേശം, വലതു ഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുരുങ്ങിപ്പോകില്ല, അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ മനസ്സാനന്ദി. ഹൃദയത്തിന് സന്തോഷവും മനസ്സിന് ആനന്ദവും വരണമെങ്കിൽ ദൈവമക്കൾക്കല്ലാതെ ലോകത്തിൽ ആർക്കും കിട്ടി?
നമുക്കറിയാം രാഷ്ട്രീയ കോളിളക്കം വളരെ മോശമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ്. നമുക്ക് മാത്രം, കേരളത്തിൽ മാത്രമല്ല, ശ്രീലങ്കയിലെ കണ്ടു, ജപ്പാനിലെ കണ്ടു, വിവിധ രാജ്യങ്ങൾ, അതേപോലെ തന്നെ യു കെയിലെ കണ്ടു. ഉന്നതന്മാരൊക്കെ രാജിവെച്ച് പ്രശ്നവും പ്രയാസവും പട്ടാളഭരണവും പലതരത്തിലുള്ളതായ ദോഷ സംഭവ കാണുന്നത് സമയത്ത് നാം മനസ്സിലാക്കണം. കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിക്കൊണ്ടിരിക്കുന്ന ഈ ഭൂമിയിൽ നമുക്കെത്രമാത്രം സന്തോഷവും സമാധാനമുണ്ട്, നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്രമാത്രം സന്തോഷമുണ്ട് സമാധാനമുണ്ട് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാറില്ല. ഭൂമിയിലെ വിശുദ്ധന്മാരോ അവരെനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാരാണ്. ദൈവത്തിൻ്റെ മക്കളെ സംബന്ധിച്ച് ദൈവം സർട്ടിഫൈ ചെയ്യുന്നത് അവർ ശ്രേഷ്ഠന്മാരാണ്, അവർ ഉന്നതന്മാരാണ്. നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിൻ്റെ പരിശുദ്ധനെ ദ്രവ്യത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. ജീവൻ്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും, നിൻ്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിൻ്റെ വലതുഭാഗത്ത് എന്നും പ്രമോദങ്ങളും. നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ നാം മനസ്സിലാക്കുക, ഭൂമിയിലുള്ള വിശുദ്ധന്മാരവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാരാണ്. ദൈവത്തിന് ശ്രേഷ്ഠന്മാരെ അല്ലാതെ ആരെയും വേണ്ട. ഞാൻ പലപ്പോഴും ചിന്തിക്കും, ഈ ശ്രേഷ്ഠന്മാരുടെ ചിന്ത വരുമ്പോൾ പി സി തോമസ് സാറിനെ എപ്പോഴും എൻട്രൻസ് നടത്തുന്ന തൃശ്ശൂരിലെ ഏറ്റവും വലിയ സ്ഥാപനം, അദ്ദേഹം പറയാറുണ്ട് മണ്ടന്മാരെ എനിക്ക് വേണ്ട, മിടുമിടുക്കന്മാരെയും എല്ലാ നല്ല ക്വാളിറ്റിയുള്ള പിള്ളേരെയും മാത്രം മതി എനിക്ക്, ഞാനവരെ പഠിപ്പിക്കും, അവർ ടെസ്റ്റ് പാസ്സാകും, എഞ്ചിനീയർമാരും ഡോക്ടർമാരും. ദൈവത്തിന് ശ്രേഷ്ഠന്മാരെ മാത്രമേ ആവശ്യമുള്ളൂ, വെറും കഞ്ഞികളെ ദൈവത്തിന് ആവശ്യമില്ല, അലസന്മാരെ ആവശ്യമില്ല, മടിയന്മാരെ ആവശ്യമില്ല, ദൈവത്തിന് പ്രയോജനമുള്ളവരെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തന്മാരായിട്ടുള്ള ആൾക്കാരെ മാത്രമേ കർത്താവിനുള്ളൂ. അതുകൊണ്ടാണ് ദൈവം ഓരോ കാലയളവിലും അങ്ങനെയുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നത്. ഭൂമിയിലെ വിശുദ്ധന്മാരെനിക്ക് ശ്രേഷ്ഠന്മാരാണ്. ദൈവം നോക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി ജീവിപ്പാൻ കഴിവുള്ള വ്യക്തികളെ ദൈവം തിരഞ്ഞെടുത്ത് രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മളൊക്കെ ഒരു കാലത്ത് മണ്ടന്മാർ ആയിരുന്നു, നമ്മളൊരു കാലത്ത് കഴിവില്ലാത്തവരായിരുന്നു. എഫ് എസ് ലേഖനത്തിൽ പറയും നമ്മൾ പാപികളായിരുന്നു, അതിൽ നിന്ന് നമ്മെ ദൈവം തൻ്റെ പുത്രനാകുന്ന ക്രിസ്തുവിനെ അയച്ച് അവൻ്റെ സുവിശേഷം കേട്ട് അംഗീകരിച്ചു, അവൻ്റെ സുവിശേഷ പ്രകാരം നമ്മൾ പാപം മാനസാന്തരപ്പെട്ട് പാപമോചനത്തിന് സ്നാനപ്പെട്ടു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയടിക്കപ്പെട്ട് ദൈവത്തിൻ്റെ ശരീരത്തിൻ്റെ അംശികളായി. ആ ദൈവത്തിൻ്റെ ശരീരത്തിൻ്റെ അംശികൾ കർത്താവിൻ്റെ സഭയുടെ അംശികളായപ്പോൾ അവൻ നമ്മെ നിലനിർത്തി ഓരോ കാര്യവും പറഞ്ഞു തരുവാണ്. അവിടെ പറയുന്നു, നീ ഒഴികെ ഒരു നന്മയുമില്ല, ഞാൻ യഹോവയോട് പറഞ്ഞത് നീ എൻ്റെ കർത്താവാകും. ദൈവമക്കൾക്ക് മാത്രമേയോ ഞാൻ കർത്താവാകുന്നു, നീ ഒഴികെ ഒരു നന്മയുമില്ല എന്ന് ദൈവമക്കൾക്ക് മാത്രമേ പറയാൻ സാധ്യമുള്ളൂ. നമ്മൾ ആരാധന ആരാധനാലയങ്ങളിൽ പോകുമ്പോൾ തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറഞ്ഞ് 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 ഉരുവിട്ടുകൊണ്ട് മണിക്കൂറുകൾ ദിവസങ്ങൾ കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. എത്രമാത്രം ഗട്ട്, എത്രമാത്രം നമുക്ക് തൻ്റെ ഇടമുണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ, ഞാൻ യഹോവയോട് പറഞ്ഞത് നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്കൊരു നന്മയും ഇല്ല, എത്രമാത്രം നമുക്ക് ധൈര്യത്തോട് പറയാൻ സാധിക്കും. ഭൂമിയിലുള്ള വിശുദ്ധന്മാരവരെനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ. ഒരാളെന്ന ലോകത്തിലുള്ളതായ എല്ലാ വിശുദ്ധന്മാരും എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാരാണ്. ദൈവം നമ്മെ ശ്രേഷ്ഠന്മാരാക്കിയത് യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട് ദൈവത്തിന് വേണ്ടി ഉറപ്പും സ്ഥിരതയുമുള്ളവരായിട്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കത്തില്ല. നമ്മളൊക്കെ പാട്ട് പാടാറുണ്ട്, രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു, രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ടതായ ജനം ഒരുമിച്ച് അവർ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുവാണ് കാഹളം ധ്വനിക്കുമ്പോൾ ഉയർന്ന് രൂപാന്തരപ്പെട്ടു പോകാൻ. അതുകൊണ്ടാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു,
എൻ്റെ മുൻപിലെപ്പോഴും യഹോവയെ വെച്ചുകൊണ്ടിരിക്കുക. ദാനിയൽ പറയുന്നു, കാലത്തും ഉച്ചയ്ക്കും മൂന്ന് നേരം അത് കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരവും ഞാൻ എൻ്റെ സങ്കടം ബോധിപ്പിച്ച് കരയും. ദാവീദ് തന്നെയാണ് പറയുന്നത്. ദൈവസന്നിധിയിൽ കരയുന്നതായ ചിന്താഗതി, ലോകത്തിന് വേണ്ടി, നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി. ഇല്ലെങ്കിൽ രമ്യാ പ്രവാചകൻ ചോദിക്കുന്നത്, അവൻ്റെ രക്തം ഞാൻ നിന്നോട് ചോദിക്കും. നമുക്ക് എത്രമാത്രം ദൈവത്തോട് പ്രാർത്ഥിപ്പാനും പ്രാഗൽഭ്യം നമുക്കുണ്ട്. കർത്താവിൻ്റെ മേശയിൽ വരുന്ന സമയത്ത് നാം ചിന്തിക്കുവാനുള്ളതായ അവസരമാണ്. അതുകൊണ്ട് എന്തു പറയുന്നു, അതുകൊണ്ട് എൻ്റെ ഹൃദയവും സന്തോഷിക്കും, എൻ്റെ മനസ്സാനന്ദിക്കും, എൻ്റെ ജഡവും നിർഭയമായി വസിക്കും. മനസ്സും ഹൃദയവും ശരീരവും, മനസ്സ്, ഹൃദയം, ശരീരം, ഇതിന് ഒന്നിനെക്കുറിച്ചും ഒരു ലാഞ്ചനയോ ഒരു പ്രയാസമോ ഇല്ലാത്തവർ. മനസ്സിന് സന്തോഷമുണ്ടെങ്കിൽ ഹൃദയത്തിന് ആനന്ദം വരും, ഹൃദയത്തിന് ആനന്ദമുണ്ടെങ്കിൽ ശരീരത്തിന് പുഷ്ടിയുണ്ടാകും, ശരീരത്തിന് രോഗദുഃഖങ്ങൾ ഇല്ലാത്തതായ ഒരവസ്ഥ. സൗണ്ട് ഹെൽത്ത്, സൗണ്ട് മൈൻഡ്. സൗണ്ട് മൈൻഡ് ഉണ്ടെങ്കിൽ അവന് സൗണ്ട് ഹെൽത്ത് ഉണ്ട്. അങ്ങനെയുള്ളവർ നിർഭയമായിട്ട് വസിക്കും. രണ്ടാം സങ്കീർത്തനം പറയുന്നു, ഞാൻ നിർഭയമായി വസിക്കും, കാരണം നീയല്ലോ എന്നെ എന്താണ് എന്തോ അതിനെ മറന്നു, ഞാൻ സമാധാനത്തോട് കിടന്നുറങ്ങും, നീയല്ലോ യഹോവേനെ നിർഭയം വസിക്കുമാറാകും. നിർഭയം വസിക്കണമെങ്കിൽ, നിർഭയം പാർക്കണമെങ്കിൽ, ഇപ്പം ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ മഴ പെയ്തപ്പം, കുറച്ച് ദിവസങ്ങളായി മഴ പെയ്തപ്പം ഈ മലയോര പ്രദേശങ്ങളിലുള്ളവർക്കെല്ലാം പേടി പിടിച്ചിരിക്കുകയാണ്. ധോണി എന്ന് പറയുന്നിടത്ത് നടക്കാനിറങ്ങിയതായ ഉദ്യോഗസ്ഥന്മാർ, ഒരുത്തനെ അയാൾ ആനയുടെ ശബ്ദം കേട്ടപ്പം പേടിച്ച് കണ്ടത്തി ചാടി അയാളെ ചവിട്ടി തന്നു. ആ ചുറ്റുപാടുകാർക്കൊക്കെ അവിടെ തന്നെ എത്രയോ ആനകൾ ആൾക്കാരെ വിവിധ തരത്തിൽ കൊല്ലുകയും ദ്രോഹിക്കുകയും ചെയ്തു. നിർഭയം വസിക്കണമെങ്കിൽ നമ്മുടെ വിശ്വാസം കർത്താവിൽ ക്രൂശിൽ അർപ്പിച്ചാൽ മാത്രമേ. 12 അധ്യായം എബ്രായ ലേഖനത്തിൽ പറയുന്നു, ക്രൂശിൽ നോക്കുന്നതായ ഒരു അവസ്ഥയിൽ, ക്രൂശിൽ നമ്മുടെ വിശ്വാസം അർപ്പിച്ച് കഴിഞ്ഞ് കർത്താവിന് വേണ്ടി ജീവിക്കുമ്പോൾ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. ഹൃദയത്തിന് സന്തോഷം വരും, മനസ്സിന് ആനന്ദം വരും, ജഡത്തിന് നിർഭയം വസിക്കുവാനുള്ളതായ താല്പര്യമുണ്ടാകും. നിർഭയം കിടന്നുറങ്ങുവാനുള്ളതായ താല്പര്യം ദൈവം നമുക്ക് തരുന്നത് നമ്മുടെ സ്വത്തോ പഠിപ്പോ പണമോ മറ്റുള്ളതൊന്നുമല്ല. ദൈവഭക്തിയുടെയും ദൈവഭയത്തിൻ്റെയും ബേസിക്കായിട്ട് ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിച്ച് കഴിയുമ്പോൾ ഓൾ തിങ്സ് ഷാൽ ബി അഡറൻഡ് യു, എല്ലാ നന്മയും ദൈവം നമുക്ക് നൽകുവാണ്. ദൈവസന്നിധി നമ്മെ തന്നെ പരിപൂർണമായിട്ട് സമർപ്പിക്കാൻ, അബ്രഹാം സമർപ്പിച്ചു, നോഹ യോന ചെയ്തു, അതേപോലെ ഓരോ കഥാപുരുഷന്മാരും വേദപുസ്തകത്തിൻ്റെ ചരിത്രം, യോശുവ, കാലേബ്, ശമൂവേൽ, ദാവീദ്, അതേപോലുള്ളതായ പഴയ നിയമത്തിലുള്ളതായ ഭക്തന്മാരായുള്ള പ്രവാചകന്മാർ, നമുക്ക് എത്രമാത്രം ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. നിർഭയം വസിക്കണമെങ്കിലും ആനന്ദവും സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ, ഉണ്ണുക തിന്നുക ആനന്ദിക്കുക എന്നല്ല. പണ്ടൊരു ഇംഗ്ലീഷുകാരൻ പറയും, ഈറ്റിംഗ് ഡ്രിങ്കിങ് ഇൻടോക്സിക്കേറ്റിംഗ്, ഉണ്ണുക തിന്നുക ആനന്ദിച്ച് അതിനെ ചിത്രീകരിച്ചിട്ട് കുട്ടിച്ച് മത്തനായി കഴിയുമ്പോൾ ഇതാണ്. ഇന്നലെയും പിരിഞ്ഞാൽ നോക്ക്, ഈ ടി വിയിലുള്ളതായ ഈ കഞ്ചാവ് അതേപോലുള്ളതായ കാര്യങ്ങളെ സംബന്ധിച്ച് കുഞ്ഞുങ്ങൾക്ക്, കൊച്ചു കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിലൊക്കെ കൊണ്ടു കൊടുത്ത്
ഒരാഴ്ച മുന്നേ വള്ളിയോടിനെ കരിപ്പാലി എന്ന് ഒരുത്തനെ പിടിച്ചു പിള്ളേർക്ക് കൊണ്ട് കൊടുക്കുന്നതിനാ. അത് അല്പം ടാബ്ലറ്റ് പോലെ ചെറിയ രൂപത്തിലുള്ള നാക്കിനടിയിൽ ഇട്ട് കഴിഞ്ഞാൽ പിള്ളേർക്ക് ഉഷാറായി. പഠിക്കുവാൻ അവരോട് പറയും, പഠിപ്പിച്ചോ, നിങ്ങൾക്ക് ഉറക്കം വരില്ല, ഇഷ്ടംപോലെ പഠിച്ച് ഫസ്റ്റ് ക്ലാസ്സും സെക്കൻഡ് ക്ലാസ്സും ഒക്കെ വാങ്ങാം, മിടുക്കം മിടുകാരും പഠിക്കാം. ഒരുമാതിരിയുള്ള ചെറുപ്പക്കാർ ആൺപിള്ളേരും പെൺപിള്ളേരും ഒക്കെ ഈ രംഗത്ത് അവരുടെ വശം വരതായിട്ട് വന്നിട്ട് ഇതൊന്നും നടക്കില്ലെന്നാണ് ഇന്നലെ അതിൻ്റെ ശാസ്ത്രജ്ഞനായിട്ടുള്ള ഒരു ഡോക്ടർ പറയുന്നത്. ഇതൊക്കെ പിള്ളേരെ തെറ്റിദ്ധരിപ്പിച്ച് നഷ്ടപ്പെട്ടു പോകാൻ. പണ്ട് ഐസ്ക്രീമിൽ കയറി പെൺപിള്ളേർ കിടന്ന് ഐസ്ക്രീം കഴിക്കുമായിരുന്നു, അതിനകത്തായിരുന്നു അന്നത്തെ. പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കുക, നമ്മുടെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ നേരായി നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല എന്ന് തിരുവചനത്തമ്മയെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മയും നമ്മുടെ മക്കളെയും നമ്മുടെ കമ്മിങ് തലമുറകളെ നല്ല രീതിയിൽ വാർത്തെടുത്ത് ദൈവത്തിന് പ്രസാദമുള്ളവരായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാൻ നിർഭയമായിട്ട് വസിക്കും, ഭൂമിയിലുള്ള വിശുദ്ധന്മാരൊക്കെ ശ്രേഷ്ഠന്മാരാണ്. ആ ശ്രേഷ്ഠ പദവിയിലേക്ക് ദൈവം നമ്മെ പ്രമോട്ട് ചെയ്യിക്കണം. ആ പദവിയിൽ നമുക്ക് നിൽക്കാം, ആ പദവിയിൽ നമുക്ക് സഞ്ചരിക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുവാനാകട്ടെ.